സംസ്ഥാനത്തെ ക്ഷേമ മന്ദിരങ്ങളിൽ സംഭാവനയായി ലഭിച്ച കോടിക്കണക്കിന് രൂപ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സർക്കാർ നീക്കം. പൊതുമേഖലാ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് തുക പിൻവലിച്ച് HDFC അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് സർക്കാർ തീരുമാനം. ഇതു സംബന്ധിച്ച് സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ 31 ക്ഷേമ മന്ദിരങ്ങളാണുള്ളത്. സർക്കാർ സഹായത്തിന് പുറമേ വ്യക്തികളും സംഘടനകളും നൽകുന്ന സംഭാവനകൾ ഉപയോഗിച്ചാണ് ഇവയുടെ പ്രവർത്തനം. സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് കമ്മിറ്റികൾ സ്വരൂപിക്കുന്ന തുക SBI ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ അക്കൗണ്ടുകളിലാണ് നിക്ഷേപിച്ചിരുന്നത്. ഓരോ സ്ഥാപനത്തിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട്. HDFC ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി അവിടേക്ക് ഈ തുക മാറ്റാനാണ് നിർദ്ദേശം. സർക്കാർ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ പേയ്മെന്റിന്റെ ഭാഗമായുള്ള ഈ ദാനം പദ്ധതിക്കാണ് തുക HDFC ബാങ്കിലേക്ക് മാറ്റുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. പൈലറ്റ് പ്രോജക്ട് എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ 5 സ്ഥാപനങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തുടർന്ന് സംസ്ഥാനമാകെ വ്യാപിപ്പിക്കും. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നടപ്പാക്കാൻ എന്തിനെ സ്വകാര്യ ബാങ്കിനെ ആശ്രയിക്കുന്നുവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമില്ല. ജീവനക്കാരുടെ ശമ്പളം ട്രഷറിയിലേക്ക് മാറ്റുന്നത് ഖജനാവ് ശക്തിപ്പെടുത്താനാണെന്നാണ് സർക്കാർ വാദം. അതേ സർക്കാർ തന്നെയാണ് പാവപ്പെട്ട വയോധികരുടെ പണം ഒരു സ്വകാര്യ ബാങ്കിന് ഏൽപ്പിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ ഈ നീക്കം തികച്ചും ദുരൂഹമാണ്. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി വിവി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, സർക്കാരിന്റെ പണം സ്വകാര്യ ബാങ്കിലേക്ക് പോകുന്നു, അതായത് പൊതുമേഖലാ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സ്വകാര്യ ബാങ്കിലേക്ക് വകമാറ്റുന്നത്, നിക്ഷേപിക്കുന്നത്. എന്ത് രീതിയിലുള്ള ന്യായീകരണമാണ് ഇതിന് സർക്കാർ നൽകുന്നത്? എന്താണ് ഉത്തരവിൽ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ ഓരോ ക്ഷേമ മന്ദിരത്തിലും ഉണ്ട്. 31 ക്ഷേമ മന്ദിരം, അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ അക്കൗണ്ടിലുണ്ട്. ഈ പണമാണ് ഇപ്പോൾ HDFC ബാങ്കിലേക്ക് മാറ്റാൻ സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ക്ഷേമ മന്ദിരങ്ങളെയും അതിൽ ഉൾപ്പെടുത്തുകയാണ്. അതിന് ഈ ദാനം പദ്ധതി എന്ന് പേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു ക്രമക്കേടിന് അല്ലെങ്കിൽ വഴിവിട്ട നീക്കത്തിന് സാമൂഹ്യ നീതി വകുപ്പ് കൂട്ടുനിൽക്കുന്നത്. സംസ്ഥാനത്ത് ആകെ ഈ പദ്ധതി നടപ്പാക്കും. അതിനു മുന്നോടെ തിരുവനന്തപുരം ജില്ലയിലെ 5 ക്ഷേമ മന്ദിരങ്ങളിലാണ് പൈലറ്റ് പ്രോജക്ട് എന്ന നിലയിൽ നടപ്പാക്കുന്നത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപ HDFC ബാങ്കിനെ, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സ്വകാര്യ ബാങ്കിനെ ആശ്രയിക്കുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നുമില്ല. മറ്റ് സംസ്ഥാനത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ ഇതിന് സംവിധാനം, ഡിജിറ്റൽ ലോക്കർ അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനം ഇല്ലേ എന്ന് പറയുന്നില്ല. മാത്രവുമല്ല, സംസ്ഥാനത്ത് ഇപ്പോൾ ജീവനക്കാരുടെ ശമ്പളം പോലും ട്രഷറി വഴി നൽകാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നതും അത് നടപ്പാക്കിയിട്ടുള്ളതും. അത് സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ വാദം. അങ്ങനെ ഈ സംവിധാനവും പൊതുമേഖലാ ബാങ്കുകൾ വഴിയോ ട്രഷറി വഴിയോ പാടില്ല എന്നാണ് ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്ത് താല്പര്യമാണ് HDFC ബാങ്കിന് ഇത്രയും തുക ഒരുമിച്ച് കൈമാറാനുള്ള നീക്കത്തിലുമില്ലെന്നാണ് ഇപ്പോൾ സംശയം ഉയരുന്നതും. അമീന, വിവി അരുൺ, അതായത് ഇത്ര വലിയൊരു തുക ഈ ക്ഷേമ കേന്ദ്ര വയോധിക കേന്ദ്രങ്ങളിലെ തുകയെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ അത് കോടിക്കണക്കിന് രൂപ വരും. അത്തരത്തിൽ ഇത്രയും ഭീമമായ ഒരു തുക സ്വകാര്യ ബാങ്കിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അതിന് പിറകിൽ ചില രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും ഒരു വിശദീകരണവും സർക്കാർ നൽകാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ മന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടറാണ് ഇത്തരം ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഇത്രയും തുക മറ്റൊരു സ്വകാര്യ ബാങ്കിലേക്ക് മാറ്റുന്നു. അതും പൊതുമേഖലാ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന തുകയാണ് മാറ്റുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അല്ലെങ്കിൽ സർക്കാരിന് മറ്റ് സംവിധാനങ്ങളുണ്ട്, സഹകരണ ബാങ്കുകളുടെ അക്കൗണ്ടുകളുണ്ട്. ഇതിലൊന്നും മാറ്റാതെ ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടേക്ക്, മാത്രമല്ല അവരോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യപത്രം ക്ഷണിച്ചിരുന്നു. HDFC ബാങ്കിനോട് തന്നെയാണ് ഇതിന്റെ നിർദ്ദേശം, പ്രപ്പോസൽ ചോദിച്ചത് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അവരോട് പ്രപ്പോസൽ ചോദിച്ചതിന് അടിസ്ഥാനത്തിൽ അതിന് മറുപടി നൽകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ആ ബാങ്കിലേക്ക് മാറ്റുന്നത്. ഒരു ബാങ്കിനോട് മാത്രം പ്രപ്പോസൽ ചോദിക്കുകയും അവിടേക്ക് തന്നെ ഈ സംവിധാനം അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഇതിനെ വലിയ സംശയങ്ങൾക്കിടയാക്കുന്നത്. ശരി, ഈ ദാനം പദ്ധതിക്ക് വിശദീകരണം നൽകിക്കൊണ്ട് വയോധിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള തുക സ്വകാര്യ ബാങ്കുകളിൽ നിക്ഷേപിക്കാനൊരുങ്ങുകയാണ് സർക്കാർ. വി വി അരുണാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.